നമസ്കാരം, അന്വേഷണം .com-ലേക്ക് സ്വാഗതം. മാധ്യമ നിയന്ത്രണത്തിലെ ഉത്തരവിൽ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ KC ജോസഫ് MLA സബ്മിഷന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഉത്തരവിനെ കുറിച്ച് ചിലർ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഭേദഗതി. മാധ്യമങ്ങളെ നിയന്ത്രിക്കാനല്ല ഭേദഗതി കൊണ്ടുവന്നതെന്നും കൂടുതൽ സൗകര്യമൊരുക്കാൻ വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ നേരത്തെ നിലവിലുണ്ടായിരുന്നതായും നിർദ്ദേശങ്ങൾ ചിലർ ആശങ്കകൾ ഉന്നയിച്ച സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ച് യുക്തമായ ഭേദഗതി വരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അച്ചടി ദൃശ്യ മാധ്യമങ്ങൾക്ക് ഫലപ്രദമായ അവരുടെ ധർമ്മം നിർവഹിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഒരുക്കുന്നതിന് ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനല്ല മറിച്ച് മാധ്യമങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് സാഹചര്യമൊരുക്കുകയാണ് ഉദ്ദേശ്യം. മലയാളി യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണ പുരോഗതിയില്ലാതെ പോലീസ് സംഘം തിരികെ മടങ്ങി. കർണാടകയിൽ കാണാതായ കോഴിക്കോട് മോക്കേരി സ്വദേശിയായ സോളോ റൈഡർ സന്ദീപിനെ കുറിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ലഭിക്കാതായതോടെ അന്വേഷണത്തിനായി പോയ കേരള പോലീസിലെ രണ്ട് ഉദ്യോഗസ്ഥരും മടങ്ങി. സന്ദീപിന്റെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് കോഴിക്കോട് നല്ലളം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ASI സുരേഷ് ബാബു, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ തഹസീം എന്നിവർ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കർണാടകയിലെത്തിയത്. സന്ദീപിന്റെ ബൈക്ക്, ബാഗ്, വാച്ച്, ഹെൽമറ്റ് എന്നിവ ശൃംഗേരി കോപ്പർ റൂട്ടിലെ ചിക്ക്മംഗ്ലൂരു ജില്ലയിൽ തുംഗാ നദിക്കടുത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. വാച്ചിന്റെ സ്ട്രാപ്പ് പൊട്ടിയ നിലയിലുമായിരുന്നു. തുടർന്ന് നദിയിലിറങ്ങി എല്ലാ പരിശോധനയും നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിക്കാതായതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ താൽക്കാലികമായി മടങ്ങിയത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP UDF ഒത്തുകളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ RSS സർക്കാരുമായിട്ടാണ് ഒത്തുകളിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ നിയമസഭയിൽ ബഹളമായി. ഇന്ന് നിയമസഭ ആരംഭിച്ച ഉടനെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF MLA ശബരിമല വിഷയത്തിൽ സഭാകവാടത്തിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സഭാ നടപടികളോട് പ്രതിപക്ഷം സഹകരിക്കുമെന്നും അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി എണീറ്റ് നിന്ന് പ്രതിപക്ഷത്തിന് വൈകി വന്ന വിവേകമാണിതെന്നും BJP UDF തമ്മിൽ ശബരിമല സമരത്തിൽ ഒത്തുകളിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ RSS സർക്കാരിന് സഹകരണമെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. ശബരിമലയിൽ കലാപമുണ്ടാക്കാൻ RSSന് സർക്കാർ അവസരം നൽകിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വത്സൻ തില്ലങ്കേരിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ അന്നദാനത്തിന് RSS സംഘടനയാണ് ഏൽപ്പിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിനെതിരെ മുഖ്യമന്ത്രി വീണ്ടും മറുപടി നൽകി. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോടല്ല കോൺഗ്രസുകാർ അംഗീകരിക്കുന്നതെന്നും അമിത്ഷായുടെ വാക്കുകളാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ പ്രതിപക്ഷ MLA നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. BJP നേതാവ് KSുരേന്ദ്രനെതിരെ കള്ളക്കേസെടുത്തെന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുരേന്ദ്രനെതിരെ 15 കേസുകൾ നിലവിലുണ്ട്. പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന ആരോപണം ശരിയല്ല. ഒരാജഗോപാലിന്റെ സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സുരേന്ദ്രനെതിരെയുള്ള 8 കേസുകൾ 2016 മുമ്പെടുത്തതാണ്. 3 കേസുകൾ അന്വേഷണ ഘട്ടത്തിലും ബാക്കി വിചാരണയിലുമാണ്. വാറണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് KSുരേന്ദ്രനെ കോടതികളിൽ ഹാജരാക്കേണ്ടി വരുന്നത്. കള്ളക്കേസ് ചുമത്തി പോലീസ് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണം ശരിയല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അന്വേഷണം .com-ന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.